ഹലോ, എൻ്റെ പേര് ശിവ ഹരിഹരൻ. എൻ്റെ പേര് നന്ദന ആനന്ദ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഞങ്ങളുടെ സിനിമ മാരത്തോൺ ആരും പേടിക്കേണ്ട ഓടിക്കേണ്ട വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പം മാരത്തോൺ ഡയറക്ട് ചെയ്തിരിക്കുന്ന അർജുൻ അജിത് സാറാണ്. മാരത്തോൺ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഷാഡോ ഫോക്സിന്റെ ബാനറിൽ മനോജ് പെരിന്തൽമണ്ണയാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് മാരത്തോൺ എന്ന് പറഞ്ഞ എൻ്റെ ആദ്യത്തെ സിനിമയാണ്. മാരത്തോൺ സിനിമയുടെ ഡയറക്ടർ അർജുൻ അജിത്തിൻ്റെ ആദ്യത്തെ സിനിമയാണ്. സോ മോസ്റ്റ്ലി എല്ലാവരുടെ ആദ്യത്തെ സിനിമയാണ് ഇത്. ഇപ്പം ശിവഹരിഹരനല്ല, ശിവഹരിഹരനെ വിട്ടിട്ട് ഇപ്പം മിക്കവാറും എല്ലാവരുടെയും പുതിയ, അതായത് കുറേ കാലമായിട്ട് സിനിമ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരാണെങ്കിലും എല്ലാവരും ഇപ്പം മ്യൂസിക് ഡയറക്ടറുടെ ആദ്യത്തെ സിനിമയാണ്, അതുപോലെ തന്നെ ആർട്ട് ഡയറക്ടറുടെ ആദ്യത്തെ സിനിമയാണ്. അപ്പം ഞാൻ ഒരു പ്രധാന കഥാപാത്രത്തിൽ എത്തുന്ന ഒരു ആദ്യത്തെ സിനിമയാണ്. അതുപോലെ ഇതിൽ മുഴുനീള കഥാപാത്രം ചെയ്തിട്ടുള്ള കുറേ ആൾക്കാർ പുതുവങ്ങളാണ്. അപ്പോൾ നമ്മുടെ സിനിമയുടെ ഏറ്റവും പുതിയ വിശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു തൂമഴയിലെ സോങ്. അപ്പോൾ അത് വിനീതേട്ടനാണ് പാടിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ 2021 വിനീത് ശ്രീനിവാസൻ സാറുടെ ആദ്യത്തെ റൊമാൻറ്റിക് ഹിറ്റാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിലും ഒക്കെ ക്വൈറ്റ് ട്രെൻഡിങ് ആണ് ഈ പാട്ട്. നല്ല ഒരു ഒരു സിമ്പിൾ റൊമാൻറ്റിക് ആണ്, റൊമാൻറ്റിക് സോങ് ആണ്. അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ആയിരിക്കുന്ന ഒരു 20 ഇയേഴ്സ് പുറകോട്ടാണ്, ഒരു വില്ലേജ് ബാക്ക്ഗ്രൗണ്ട് ആണ്. പിന്നെ നമ്മുടെ, അതായത് വില്ലേജ് ബാക്ക്ഗ്രൗണ്ട് ആണ്. അപ്പോൾ നമുക്ക് എന്താ പറയാ, ഒരുപാട് പഴയ കാര്യങ്ങൾ അയവിറക്കാനും ഒരു ഗ്രാമപ്രദേശത്തിൽ ഫീൽ നമുക്ക് ഇത് കാണുമ്പോൾ എന്തായാലും തീർച്ചയായിട്ടും കിട്ടും. അപ്പൊ ആരെങ്കിലും സോങ് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണാം. ഒരു തൂമഴയിൽ നിന്നാണ് സോങ് അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പുതിയ ഒരു ആൾക്കാർ എന്നുള്ള രീതിക്ക് വിനീതേട്ടൻ പാടിയ ഒരു സോങ്ങിൽ അഭിനയിക്കാൻ പറ്റാന്നുള്ളത് തന്നെ ഭയങ്കര ഒരു ഭാഗ്യമാണ്. അതെ. അപ്പോ പിന്നെയുള്ള സിനിമയുടെ റിലീസിനെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്. അപ്പോ OTT ആണെങ്കിലും തിയേറ്റർ ആണെങ്കിലും നിങ്ങളെ പോലുള്ള കുടുംബ പ്രേക്ഷകർ തീർച്ചയായിട്ടും ഞങ്ങളെ പോലുള്ള കുറേ പുതിയ ആൾക്കാരുടെ സ്വപ്നമാണ്, ഞങ്ങളെ പോലുള്ള പുതിയ ആൾക്കാരുടെ പ്രതീക്ഷയാണ്. അപ്പോൾ എല്ലാവരെയും സപ്പോർട്ട് ഉണ്ടാവണം, അനുഗ്രഹം ഉണ്ടാവണം. എനിക്ക് തോന്നുന്നു മലയാളി ഓഡിയൻസ് പുതുമുഖങ്ങളെ ഏറ്റവും പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഓഡിയൻസ് ആണ്. സോ ഞങ്ങളെ അക്സെപ്റ്റ് ചെയ്യണം വലിയ വലിയ സിനിമകളുടെ ഇടയ്ക്ക്. അപ്പം എനിക്ക് തോന്നുന്നു ഒരു തൂമഴയിൽ സോങ്ങിൽ ഒരുപാട് ഇമ്മെൻസ് പോസിറ്റീവ് റിവ്യൂസ് വന്നിട്ടുണ്ട്. അത് ആ സോങ്ങിനെ സപ്പോർട്ട് ചെയ്ത് സ്നേഹം തന്നതുപോലെ തന്നെ ഞങ്ങളുടെ സിനിമയ്ക്കും തരണം. അത് എനിക്ക് തോന്നുന്നു ഞങ്ങൾ OTT ആണോ തിയേറ്റർ ആണോ എന്ന് നോക്കുന്നത്. അപ്പോൾ ഏത് പ്ലാറ്റ്ഫോം ആയാലും ശരി, ഇപ്പോൾ തിയേറ്ററിലാണ് ശരി, കോവിഡിൻ്റെ പ്രിക്കോഷൻസ് എടുത്ത് സോഷ്യൽ ഡിസ്റ്റൻസിങ് മാസ്ക് വെച്ച് എല്ലാവരും പോയി കാണണം. എനിക്ക് തോന്നുന്നു ഈ കോവിഡ് സമയത്ത് ഒരു ടെൻഷൻ നിറഞ്ഞ ഒരു ലൈഫിലെ ഒരു സ്ട്രെസ് ബസ്റ്റർ ആണ്. കണ്ട് ഒരു ഒന്നര മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ പോലത്തെ ഒരു കോമഡി, ഈസിലി ഒന്നര മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സിനിമയാണത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ലവ് ട്രാക്ക്, കോമഡി, പിന്നെ ത്രില്ലർ എല്ലാം കൂടിയാണ്. അപ്പൊ നിങ്ങൾക്ക്, നിങ്ങൾ എല്ലാരും എൻജോയ് ചെയ്യും, ഒരു കംപ്ലീറ്റ് പാക്കേജ് ആവും. കുട്ടികളും അതുപോലെ അച്ഛനമ്മമാര്, വീട്ടിലുള്ള എല്ലാരും, മുത്തശ്ശിമാരോ എല്ലാവരുടെ കൂടെ കാണാൻ പറ്റിയ ഒരു ഫിലിമാണ്, സിനിമയാണ്. അപ്പോൾ ഞങ്ങളുടെ എല്ലാവരും മാക്സിമം എഫേർട്ട് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ വിത്തിൻ ലിമിറ്റേഷൻസിൽ ബെസ്റ്റ് ഔട്ട്പുട്ട് തന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഇപ്പോൾ ടെക്നിക്കൽ സൈഡ് ആണെങ്കിൽ ഒരുപാട്, കാരണം കോവിഡ് സമയത്ത് ഈ ലോകം മൊത്തം ബാധിച്ചിരിക്കുന്ന സമയത്ത് ഒരുപാട് ഇപ്പോൾ ഫിനാൻഷ്യലി ഒരുപാട് റെസ്ട്രിക്ഷൻ വെച്ച് ചെയ്ത ഒരു മൂവിയാണ്, റിസ്ക് എടുത്ത്. സോ എല്ലാവർക്കും ഇഷ്ടമാവും പ്രതീക്ഷിക്കുന്നു. ഇഷ്ടാവണം, ആവണം. അതെ. അപ്പൊ കണ്ടിട്ട് എല്ലാവരും തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ അറിയിക്കണം. സോങ് കാണാത്തവർ കാണണം. പുതുമുഖങ്ങളാണ്, നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം വേണം, സപ്പോർട്ട് വേണം. ഒരിക്കൽ കൂടി മാരത്തോൺ, ആരും പേടിക്കണ്ട, ഓടിക്കോ. താങ്ക് യു. താങ്ക് യു.